ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുതിയ ചായയുണ്ടല്ലോ, അതിൽ നമ്മൾ ഒരു തവണ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അധികം പേരൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു ഫുൾ ചിക്കന് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കണ്ട് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ഞാനിതാ ഒരു ഫുൾ ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുള്ളതാണേ. നല്ലോണം വരഞ്ഞെടുത്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തിട്ട് വേണം എടുക്കാൻ. വേറൊരു ബൗളിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഫുള്ളായിട്ട് നീരൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് അതും എടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം ഇട്ടോളൂ കേട്ടോ, കാരണം ചിക്കനിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കണമെങ്കിൽ കുറച്ച് അധികം ഇടണം. ഉള്ളിലേക്കൊക്കെ പിടിക്കണമെങ്കിൽ 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഞാനിവിടെ സാദാ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണ് സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു ചിക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുക്കറിൽ ആവിക്കിട്ടിട്ട് നന്നായിട്ട് വേവിക്കുകയാണ്, നമ്മളൊരു കനലിൽ വേവുന്നത് പോലെ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു മസാലയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു മസാല നമുക്ക് ചിക്കനിൽ പുരട്ടി വെക്കാം. എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് മസാല തേച്ചിട്ട് കുറച്ച് സമയം വെക്കണം. കുറച്ച് സമയം വെക്കുമ്പോഴാണ് അതിനകത്തോട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാവുക. അപ്പോൾ അതാ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ല പോലെ മസാലയാക്കി വെക്കുക. ഇതിനകത്തുകൂടിയും ഒക്കെ മസാല തേച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഒരു ത്രെഡോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ കാലൊന്ന് കൂട്ടി ഞാനൊന്ന് കെട്ടി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ അടർന്ന് പോരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. നമ്മൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് കുക്കാവും. പിന്നെ ഈ ഒരു കാല് കെട്ടി വെക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തട്ടാത്ത രീതിയിൽ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഇനി ഞാനിതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, വലിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിനടിയിലായിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ്, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ബേക്ക് ചെയ്യുമ്പോൾ ഇടുന്ന പോലെ. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഞാനിതൊരു ഫോയിൽ പേപ്പറാണ് ഇറക്കി വെക്കുന്നത്. നിങ്ങൾക്ക് വാഴണ്ടയിലുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റ് ഉണ്ടാവുക വാഴണ്ടയിൽ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ കുക്കറിൻ്റെ സൈഡൊക്കെ കവറാകുന്ന രീതിയിൽ വേണം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം കുക്കർ. ഒന്ന് അടച്ചിട്ട് 1-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നല്ലപോലെ കുക്കറിൻ്റെ അകത്തൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ചിക്കൻ ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഫോയിൽ പേപ്പർ ഒരു 2 മടക്കൊക്കെ ആക്കിയിട്ട് ഇറക്കി വെക്കണേ, ഇല്ലാന്നുണ്ടെങ്കിൽ കീറിപ്പോയിട്ടുണ്ടെങ്കിൽ ഉപ്പിൽ തട്ടും ചിക്കന്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ചിക്കൻ ഞാൻ സൈഡൊന്നും തട്ടാത്ത രീതിയിൽ കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. നമുക്കിതിൻ്റെ മുകളിലുള്ള ആ ഒരു വിസിലെടുത്ത് മാറ്റണം, എന്നിട്ട് വേണം ഇത് അടച്ചു വെക്കാൻ. അടച്ചു വെച്ചതിന് ശേഷം നമ്മളിത് ആവിക്കിട്ടിട്ട് വേവിക്കുകയാണ്. ഏകദേശം 45 മിനിറ്റെങ്കിലും നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചാൽ മാത്രമേ ചിക്കൻ നന്നായിട്ട് വെന്ത് വരത്തുള്ളൂ. ഇത് കുറച്ച് കൂടുതൽ സമയം ഞാൻ വെച്ചു, അതുകൊണ്ട് തന്നെ ചിക്കൻ്റെ ബോണൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോരുന്ന പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റാണ്, പക്ഷേ നമുക്ക് ഒന്നുകൂടി ടേസ്റ്റി ആകാൻ വേണ്ടിയിട്ട് പാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒഴിച്ചതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക. എന്നിട്ട് തിരിച്ചും ഇട്ട് കൊടുക്കുക. ജസ്റ്റ് 5 മിനിറ്റായിരത്തെ പരിപാടിയേ ഉള്ളൂ. ചിക്കന് നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ എങ്ങനെ വെച്ചാലും നമ്മൾ അതിൽ വെള്ളം ഇറങ്ങും, ചിക്കനിലുള്ള വെള്ളം അതിലോട്ട് ഇറങ്ങും. അപ്പോൾ ആ ഒരു കറി രൂപത്തിൽ നിന്നും മാറി പ്രത്യേക ഒരു ടേസ്റ്റ് വരാനാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. Thank you.